വി.കെ. ജയരാജ് പോറ്റിയെ ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുത്തു. തൃശൂർ പോയ പൂപ്പത്തി വാരിയക്കാട്ട് മഠം കുടുംബാംഗമാണ്. സ്വാമി ശരണം. എനിക്ക് 2005-2006 മണിപുരം മേൽശാന്തിയായിട്ട് മണിപുരം തമ്മിൽ പൂജിക്കാനൊരു അവസരം കിട്ടി. അന്നു മുതലുള്ള ഒരാഗ്രഹമാണ്, അയ്യപ്പനെ പൂജിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. 12 വർഷത്തോളമായിട്ട് ശബരിമല മേൽശാന്തിക്ക് അപ്ലൈ ചെയ്യുന്നു. ഈ വർഷം ആ ഷോക്കേസിൽ 2nd റാങ്കിൽ വരാനും പറ്റി. മാത്രമല്ല, നറുക്കെടുപ്പിൽ തന്നെ അവസാനം എൻ്റെ പേരും മാത്രമേ എഴുതുകയാണ്, 7-8 പേരുടെ എടുത്തു കഴിഞ്ഞു. അതിലൊന്നും മേശാന്തി എന്നുള്ള ആ ഒരു ഇത് കിട്ടിയില്ല. 9th പേര് എൻ്റെ മേശാന്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നത് അയ്യപ്പൻ്റെ നിശ്ചയം തന്നെയാണ്. അത് അതിന് തർക്കമില്ലാത്തൊരു കാര്യമാണ്, അയ്യപ്പൻ്റെ നിശ്ചയം തന്നെയാണ്. ഒരു സമയത്ത് ഞാനിപ്പോൾ നാരായണത്തെ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പൻ അനുഗ്രഹിച്ച് ഇതെല്ലാം മാറ്റി ജനങ്ങൾക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിത രീതി വരാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. എം.എൻ. രജികുമാറാണ് മാളികപ്പുറം മേൽശാന്തി. അങ്കമാലി കിടങ്ങൂർ മൈലക്കോടത്ത മന കുടുംബാംഗമാണ് രജികുമാർ. രാവിലെ 8 മണിക്കാണ് നറുക്കെടുപ്പ് നടത്തത്. തിരഞ്ഞെടുത്തത് മഹാഭാഗ്യമാണെന്ന് ജയരാജ് പോറ്റി പറഞ്ഞു. കോവിഡ് വ്യാപനം മാറണം എന്നതാണ് അയ്യപ്പനോടുള്ള ആദ്യ പ്രാർത്ഥനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് എന്റെ അച്ഛന്റെ അനുഗ്രഹമാണ്. അച്ഛൻ സൗഭാഗ്യം കിട്ടിയപ്പോ അച്ഛൻ്റെ കൂടെ ഇല്ല. എന്തൊരു വലിയ സങ്കടം എനിക്കുണ്ട്. എന്നാലും അച്ഛൻ്റെ ഈ ഒരു രൂപത്തിൽ എനിക്കൊരു അനുഗ്രഹം തന്നതിന് വളരെ സന്തോഷം. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് നല്ലവരായ ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഈ ഒരു സമയത്ത് നന്ദി. എൻ്റെ കുടുംബാംഗങ്ങളോടും എൻ്റെ ഏട്ടന്മാരോടും എൻ്റെ ഭാര്യയുടെ മക്കളോടും എല്ലാവരും അവർക്കൊക്കെ അവരൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ ഈ ഒരു സ്ഥാനത്ത് എത്തുക എന്നുള്ളത്. വലിയ സന്തോഷം. പിന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറി നമുക്ക് തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. അതിനുവേണ്ടിയുള്ളൊരു പ്രാർത്ഥനയായിരിക്കും ഈ ഒരു വർഷം മുഴുവൻ. അതിനുവേണ്ടി എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഭഗവതി തരും, എല്ലാ പ്രശ്നങ്ങളും മാറും. നമ്മുടെ ഈ ഇതിനൊക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതങ്ങനെ തന്നെയാവും. തുലാമാസ പൂജകൾക്കായി ശബരിമലയിൽ ഇന്ന് മുതലാണ് ഭക്തരെ പ്രവേശിപ്പിക്കുക. പ്രതിദിനം 250 പേർക്ക് മാത്രമാണ് പ്രവേശനം. 48 മണിക്കൂർ മുൻപ് പരിശോധിച്ച കോവിഡ് നെഗറ്റീവ് ആണെന്ന് വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഉള്ളവരെ മാത്രമേ നിലവിൽ കയറ്റിവിടൂ. ആരോഗ്യമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഇതോടൊപ്പം വേണം. ഭക്തരുടെ ആരോഗ്യ സംരക്ഷണം കരുതിയാണ് ഇതെന്നും മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മലകയറാൻ മാസ്ക് നിർബന്ധമല്ല. എന്നാൽ ദർശനത്തിന് പോകുമ്പോഴും താഴെ പമ്പയിലും മറ്റ് പ്രദേശങ്ങളിലും മാസ്ക് നിർബന്ധമായും വയ്ക്കണം. കൂട്ടം കൂടി ഭക്തർ മല കയറരുത്. കോവിഡ് സർട്ടിഫിക്കറ്റ് പരിശോധിക്കുക നിലയ്ക്കലിൽ വച്ചാണ്. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്കായി ആന്റിജൻ പരിശോധന നടത്തും. ഇതിനുള്ള സൌകര്യങ്ങൾ ഒരുക്കിയുള്ള വാഹനവും സജ്ജീകരിച്ചിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി പമ്പയിൽ കുളിക്കാൻ അനുവദിക്കില്ല. പകരം പമ്പയിൽ 20 ഷവറുകൾ സ്ഥാപിച്ചു. ഭക്തർക്ക് നെയ്യഭിഷേകം നടത്താനും പ്രസാദം സ്വീകരിക്കാനും കഴിയില്ല. അടുത്ത ഒരു വർഷത്തേക്കുള്ള ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് ആണ് ഇന്ന് നടന്നത്. ശബരിമല മേൽശാന്തിമാർക്കുള്ള അന്തിമ പട്ടികയിൽ 9 പേരും മാളികപ്പുറം മേൽശാന്തിമാർക്കുള്ള പട്ടികയിൽ 10 പേരുമാണ് ഇടം പിടിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക്, കൗമുദി.